അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്. ഖബർ ശിക്ഷ കിട്ടുന്ന കാരണങ്ങൾ ഒന്ന് അൽഖദിബ് വൽ ഖിയാന വൽ നമീമ വൽ ബൗൽ. ഹദീസിലൊക്കെ വന്ന സംഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഖബർ ശിക്ഷ കിട്ടാനുള്ള കാരണങ്ങൾ ഒന്ന് അൽഖദിബ് നുണ പറയുന്നത്, വൽ ഖിയാന ആളുകളെ വഞ്ചിക്കുന്നത്, വൽ നമീമ ആളുകളെ സംബന്ധിച്ച് അരുതാത്തത് പറയുന്നത്. ടു സ്പീക്ക് ഇൽ ഓഫ് സംവൺ നമീമത്ത് എന്ന് പറഞ്ഞാൽ ഹീബത്ത് പറയാ, ആള് മോശമാണ്. ആള് മോശം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ആളാണെന്നല്ല അർത്ഥം, അത് അള്ളാഹുവിന് ഇഷ്ടമാണോ? ഞാൻ നല്ല ആളാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ നല്ല ആളാണോ മോശമാണോ അള്ളാഹുവിനല്ലേ അറിയുള്ളൂ. ഇവര് മലക്കുകൾക്ക് പോലും അറിയില്ല ഒരു മനുഷ്യന്റെ കൽബിനുള്ളിൽ കിടക്കുന്ന സംഗതി. ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന് മലക്കുകൾക്ക് എഴുതാൻ കിട്ടൂല. അതുകൊണ്ടാണ് നാളെ പരലോകത്തേക്ക് വരുമ്പോ ഒരു മനുഷ്യൻ ചെയ്ത സർവ്വ അമലും രേഖപ്പെടുത്തും. പക്ഷെ അള്ളാഹു ആ ക്വസ്റ്റ്യൻ ചെയ്യുക, ഈ ചെയ്തപ്പോൾ നീ നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? മലക്കുകൾ അത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മലക്കുകൾ അത് തിന്മയിലാ രേഖപ്പെടുത്തുക. പക്ഷെ നന്മയിൽ രേഖപ്പെടുത്തിയിട്ട് നാൾ അള്ളാഹിന്റെ മുമ്പിലേക്ക് ചെല്ലും. അള്ളാഹുവാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നീ ഈ ചെയ്തത് ഇന്ന ഉദ്ദേശത്തിനല്ലേ? ഗോൺ, ഇവിടെ ഒന്നുമില്ല, പോയിട്ടുണ്ട്. നമീമത്ത് പറയാതിരിക്കുക, ആളുകളെ പറ്റി പോയി. അതൊക്കെ നാവിന് ഭയങ്കര ഇഷ്ടമാണ്, ഇതൊക്കെ പറഞ്ഞോളി എന്നല്ലേ നമുക്ക് പറയാൻ ശരീരത്തിന് ഇഷ്ടം? നാവിന് എന്തൊരു രസാന്ന ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ. നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കണ്ടേ, നമ്മൾ എന്താണ്, നമ്മൾ എവിടെയാണ്? ഞാൻ എന്റെ ഖബറിലേക്ക് എന്നെ കൊണ്ടുപോയി വെച്ചാൽ റബ്ബെ എന്റെ ഹിസാബ് എന്താണ്? ഞാൻ ഈ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ എങ്ങനെ അള്ളാഹുവിനോട് മറുപടി പറയും? ഞാൻ കേട്ടതിന്, ഞാൻ ചിന്തിച്ചതിന്, ഇതൊക്കെ മുഅ്മിനീങ്ങൾ ആലോചിക്കണ്ടേ? ഇതൊക്കെ രസമുള്ള ഏർപ്പാടുകളാണ്. പാടില്ല എന്ന് പറഞ്ഞ സംഗതിക്ക് അങ്ങനെയല്ലേ? വ്യഭിചാരം, കള്ളുകൂടി, ഉപനിവാസം, നുണ പറയ, എത്ര ഈസിയാണ്. 10 മണിക്ക് എത്താന്ന് പറഞ്ഞു, ഇനി എവിടെ? ഞാനിതാ ഇപ്പതാ എയർപോർട്ടിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. എവിടെയോ ഷഹാം എത്തിയിട്ടുണ്ടാവല്ലോ, ദുബൈയിൽ നിന്ന് വരികയാണ്. നുണ പറയ എന്തൊരു എളുപ്പം, വഞ്ചിക്ക, അതൊക്കെ ഭയങ്കര എളുപ്പമുള്ള സംഗതിയാണ്. ശരീരത്തിന് ഇഷ്ടമാണ്, ദീപത്തിന് എനിമത്തൊക്കെ അങ്ങനെയാണ്. അത് പറയണ്ടെന്ന് കേൾക്കുന്നത് ഭ്രാന്തായിരിക്കും. ആ ഇതൊക്കെ പറയണം എന്നല്ലേ വേദം പറയേണ്ടത് എന്ന് അങ്ങനെയൊക്കെ തോന്നുന്ന ശരീരത്തിൽ ഹറാമാണ്, കുറ്റകരമാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലൊക്കെ പറഞ്ഞ പോലെ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതാണ് ഹഖീഖത്ത്. പറയാൻ പാടില്ല, നമീമത്തുകൾ പറയരുത്, ആരും ആരെയും കുറ്റം പറയണ്ട. നമ്മളും അള്ളാഹുവുമാണ് ഹിസാബിന്റെ ആൾക്കാർ. നമ്മളെ പടച്ചോന ഹിസാബ്, ഒരു മഖ്ലൂഖ് നമ്മളെ ഹിസാബ് ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് നാവ് സൂക്ഷിക്കുക, വൽ ബൗൽ നജസ് ശരീരത്തിലേക്ക് വരാതെ സൂക്ഷിക്കുക. ബൗൽ, കാരണം ബൗൽ എന്ന് പറഞ്ഞാൽ മൂത്രം എന്നാണ്. കാരണം രണ്ട് ഖബറിന്റെ അരികിലൂടെ ഹസ്റബുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്നൊരു ശബ്ദം കേട്ടു, യാ അല്ലാഹ് ഇന്നഹുമാ ലയുഅദ്ദബാൻ, ഈ ഖബറിൽ കിടക്കുന്ന രണ്ടാൾക്കും ശിക്ഷ കിട്ടുന്നുണ്ടല്ലോ റബ്ബേ. വമാ യുഅദ്ദബാൻ ഫീ കബീർ, ഇവരെ ശിക്ഷിക്കപ്പെടുന്ന വിഷയമാണെങ്കിലോ വളരെ നിസ്സാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരു ഒരു പച്ചപ്പുള്ള ഒരു ചെടിയുടെ ഒരു കൊമ്പ് കൊണ്ടുവരൂ, ഒരു ചെടി കഷ്ണം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈത്തപ്പനയുടെ രണ്ട് ഓലകൾ കൊണ്ടുവന്നു, അത് രണ്ടുപേരുടെയും ഖബറിന്റെ തലപ്പത്ത് കുത്തിക്കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറിയ ചെടി മാലം യൈബസാ, ഇത് ഉണങ്ങാത്ത കാലത്തോളം ഇതിൽ കിടക്കുന്ന ആൾക്ക് പാപമോചനം ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ തലക്ക് ഒരു കമ്പ് കുത്തുന്നത്, ഈ ഹദീസിൽ നിന്നാണ്. ഞങ്ങൾ പറഞ്ഞു ഇവരെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, അത് കാണാൻ കഴിയുന്ന കണ്ണ് അഷ്റഫുൽ തങ്ങൾക്ക് അല്ലാഹു അപ്പൊ കൊടുത്തതാണ്. തങ്ങളത് അറിഞ്ഞു, ഇവർക്ക് കിട്ടുന്ന ശിക്ഷയാണെങ്കിലോ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യാത്ത വിഷയമാണ്, അതൊരു വലിയ വിഷയമൊന്നും അല്ല നിങ്ങളുടെ കണക്കിൽ. പക്ഷേ അല്ലാഹുവിന്റെ അടുത്ത് വലുതാണ്. എന്താണ്? മൂത്രൊഴിക്കാൻ ടോയ്ലറ്റിക്ക് പോകുന്നത് കാണാം, ഇങ്ങോട്ട് വരുന്നതും കാണാം, കുഴപ്പമുണ്ടായിട്ടല്ല. മൂത്രൊഴിച്ച് തീരുന്നതിന്റെ മുമ്പേ അവൻ എല്ലാം ക്ലോസ് ചെയ്തിട്ട് പോരുന്നു. അവന്റെ വസ്ത്രത്തിൽ മൂത്രം ഉറ്റിയിട്ടുണ്ട്, അവന്റെ ദേഹത്തിൽ നജസുണ്ട്. ഇത് വസ്വാസം ഉണ്ടാകാൻ വേണ്ടിയല്ല, വേറെ ഇരുന്നിരുന്ന് വസ്വാസം ഉണ്ടാക്കും, അതിനല്ല. ശരീരത്തിൽ നിന്ന് അത് മുഴുവനും പുറത്തു പോയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ മുമ്പേ എഴുന്നേറ്റ് ചാടിക്കിടന്ന് ഓടിപ്പോരുന്നവർ ആ മനുഷ്യൻ. ഇവർ രണ്ടുപേരിൽ ഒരാൾ അങ്ങനെ മൂത്രമൊഴിച്ച് ഓടുന്ന ആളായിരുന്നു, ശരീരത്തിൽ വസ്ത്രത്തിൽ നജസുണ്ടായിരുന്നു. ആ നജസ് കൊണ്ടാണ് ഇവൻ ഒന്നുകൊടുത്തത്, അങ്ങനെയാണ് ഇവൻ പള്ളിയിൽ കയറിയത്, അങ്ങനെയാണ് ഇവൻ കടന്നുറങ്ങുന്നത്, അങ്ങനെയാണ് ഇവൻ നടക്കുന്നത്. ഇവന്റെ കൂടെ പിശാചല്ലാതെ മലക്കുകൾ വരുമോ? നജസ്സുണ്ടാകുമ്പോ മലക്കുകൾ എടുക്കോ? അങ്ങനത്തെ മനുഷ്യന് ശിക്ഷ കിട്ടുന്നുണ്ട്. മറ്റേ ആൾക്ക് പണി എന്താണ്? നമീമത്താണ്, മോശപ്പെട്ടത് പറഞ്ഞെടുക്കുക മനുഷ്യന്മാരെ കുറിച്ച്.
അത് ഫോർവേഡ് ചെയ്യുക, അതിന്റെ ക്ലിപ്പ് കൊടുക്കുക, അത് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുക, അത് ഇവനെ അറിയിച്ചു കൊടുക്കുക, അത് ഇവനോട് വിളിച്ചു പറഞ്ഞു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കും, കുട്ടികളെയല്ല ജീവിതം, ഇത് സീരിയസ് ആണ്. അള്ളാഹുവിന്റെ മുമ്പിൽ കയ്യും കെട്ടി മറുപടി പറയേണ്ടി വരും. നമ്മുടെ ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമ്മുടെ ഓൾ സെൻസസ്, അള്ളാഹു തആല ഇതിനൊക്കെ ചോദ്യം ചെയ്യും മുഅ്മിനീങ്ങളെ. അങ്ങനത്തെ വിഷയമായിരുന്നു ഇവ രണ്ടുപേരുടേതും. അതുകൊണ്ട് അവർക്ക് മഗ്ഫിറത്തിനെ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഖബർ ശിക്ഷ കിട്ടാനുള്ള കാരണം ഒന്ന് നുണയാണ്, നുണ പറയ കരിബ് വൽ ഖിയാന വഞ്ചന നമീമത്ത്, പിന്നെ അശുദ്ധിയായിട്ട് നടക്കുക, നജസ് ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ഖബർ ശിക്ഷയിൽ നിന്ന് മോചനവും ഖബറിൽ ആശ്വാസവും കിട്ടണമെങ്കിൽ നിസ്കാരം നിലനിർത്തി കൊണ്ടുപോരെ, സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു ധാരാളം വർദ്ധിപ്പിക്കുക, സ്വതക്ക ചെയ്യുക, ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, തസ്ബീഹ് പാരായണം ചെയ്യുക, പിന്നെ സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് ഓതുന്നത് ഖബർ ശിക്ഷയിൽ നിന്ന് മോചനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഖബർ ശിക്ഷ എന്താണെന്ന്, എന്താണ് ഖബർ ശിക്ഷ, എന്താണ് ഖബറിൽ നടക്കാൻ പോകുന്നത്, എന്താണ് ആ ലോകം, ഇതൊക്കെ മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദീർഘമായ ഒരു ഹദീസ് മഹാനായ ഇമാമുൽ ഹാകിം റളിയല്ലാഹു അൻഹു മുസ്തദ്രക്കിൽ ഉദ്ധരിച്ചിട്ടുള്ള, മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ദീർഘമായ ഹദീസാണ്. അതിവിടെ ചർച്ച ചെയ്യാൻ സമയമല്ല, നമ്മൾ മറ്റൊരു സമയത്തിലേക്ക് മാറ്റിവെക്കുകയാണ് ഇൻഷാ അല്ലാഹ്. കാരണം എന്താണ് ഖബറിൽ നടക്കുന്നതെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ ഈ വിവരം അറിയൽ ഇൽമിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താണ് മരണമെന്നും എന്താണ് അതിന് ശേഷമുള്ള ജീവിതമെന്നും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക. നമുക്ക് ഒരു വിഷയം ഇൻഷാ അല്ലാഹ് മുൻജിയാത്തുൽ ഖബർ, ഖബറിന്ന് എങ്ങനെ, ഖബർ ശിക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, അതൊരു വിഷയമാണ്. പിന്നെ അൽ മൂബിഖാത്തു ഫിൽ ഖബർ, ഖബർ ശിക്ഷ ലഭിക്കുന്ന മറ്റു ചില വിഷയങ്ങൾ എന്തൊക്കെയാണ് അത് ചർച്ചയാവണം. പിന്നെ അൽ മുൻജിയാത്തു മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ അൽ മുദ്ഖിലാത്തുൽ ജന്ന, സ്വർഗത്തിലേക്ക് നമ്മൾ കടത്തിവിടാൻ കാരണമാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ സിറാത്തും മഹ്ശറും, ഈ കിതാബ് വലത് കയ്യിൽ കിട്ടണം, നന്മയുടെ തുലാസ് കനം തൂങ്ങണം, ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളാണ്. നമ്മളൊരു ആമുഖം മാത്രമാണ്. മരണം അത് എങ്ങനെ ഏത് രീതിയിലെല്ലാം ജനങ്ങൾക്ക് നടക്കുന്നു, ആ ബർസഖിലെ ലോകം എങ്ങനെയാണ്, അവിടുത്തെ രീതികൾ എന്തൊക്കെയാണ്. ചിലർക്ക് അല്ലാഹു ശിക്ഷ കാണിച്ചു കൊടുത്തതും ഖബറിലെ പാമ്പുകളും ഖബറിൽ തീ കണ്ടതും, എന്നാൽ മറുവശത്ത് അള്ളാഹുവിന്റെ ദീനിന് ഷഹീദായി പോയ മഹാന്മാർ അവരനുഭവിക്കുന്ന പച്ചയായ ജീവിതവും. യാ അല്ലാഹ്, ആരാണ് ഇവർക്ക് അറിയിച്ചു കൊടുത്തത്? മനുഷ്യന്റെ ശരീരം തിന്നുന്ന ഈ പുഴുക്കൾക്ക് ആരറിയിച്ചു കൊടുത്തു? ഈ സ്വാലിഹായ മനുഷ്യന്റെ ശരീരം നീ തിന്നണ്ട, ഫാജിറായ മോശക്കാരനായ മനുഷ്യന്റെ നീ തിന്നാൽ മതിയെന്ന് ആരറിയിച്ചു കൊടുത്തു? ഇവ മോശക്കാരനല്ലെങ്കിൽ പോലും ചിലരുടെ ശരീരം ഡീക്കേയായി പോകും, മണ്ണിലേക്ക് അലിഞ്ഞു പോകും. അതൊന്നും മോശക്കാരാണെന്ന് ഇതിനർത്ഥമില്ല, അതിനർത്ഥമല്ല. ഏതുപോലെ മരിക്കുന്ന സമയത്ത് ഒരാൾ കരിമ ചൊല്ലുന്ന നമ്മൾ